നാടിനൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, ആത്മാഭിമാനമുള്ളൊരു കുടുംബത്തിന് വളരെ വലിയ രീതിയിൽ ശരവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കും. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരിൽ ആരുടെ കയ്യിൽ നിന്നും പണം പിരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തെ തേജോവധം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അതാണ് നമ്മുടെ കേരളത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ കുടുംബം പിച്ചച്ചട്ടി എടുത്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ കുറെ ആളുകൾ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങളെ ചെലവ് കഴിഞ്ഞ് പോകാൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പോരാത്തിന് സർക്കാരൊരു ജോലി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇനി വേണ്ടതില്ല എന്ന് പറയുന്നൊരു കുടുംബത്തെ ഏറ്റവും മോശപ്പെട്ട കുടുംബമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ചിത്രീകരിക്കുന്നത്. അത് ജാതി മത ഭേദമന്യേ അങ്ങനെയാണ്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ സർക്കാർ ജോലിക്ക് പോയ ഭാര്യ, ഭാര്യ വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്ന അളിയൻ, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലൊരു മരണമുണ്ടായാൽ ആ പെണ്ണിനെ സ്വീകരിച്ച ആണിന് ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റില്ല, അവ അട്ടിപ്പേറി കിടക്കുന്നവനാവും. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ അജണ്ടകളാണ്. ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതുമായിട്ടുള്ള വിഷയത്തിലുണ്ടായ കൃത്യമായ അജണ്ട. ആരുടെയും പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്താണ് കാര്യം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുടുംബത്തെ എങ്ങനെ സൈബർ അറ്റാക്കിംഗ് നടത്തിക്കൊണ്ട് നശിപ്പിച്ച് കളയണം. അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ, അതായത് ഒരു കൂട്ടം ആളുകൾ സ്വീകരിച്ചൊരു വ്യക്തിയെ ആ കുടുംബത്തിന് ഒരു പക്ഷേ പല കാരണം കൊണ്ടും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും അവർ അവനെ സ്വീകരിച്ചോളണം എന്ന് പറയുന്നൊരു മനോഭാവമാണ്. അത് ശരിയല്ല, അത് മാറ്റണം, മാറ്റപ്പെടണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതങ്ങനെയാണ്. ഇന്നതിന് കൈ കൊട്ടിക്കൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അത് നിന്റെ കുടുംബത്തിലും കയറി വരും. അത് മനസ്സിലാക്കുക എല്ലാവരും.